ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർ, ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന ആദരണീയനായ കർത്തദാസൻ, 12th നോർത്ത് അമേരിക്കൻ ശാരോൺ ഫാമിലി കണ്ണതേ മീറ്റിംഗിൽ ഇതിൻ്റെ ആത്മീയ നേതൃത്വങ്ങളിൽ അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ, വിശിഷ്യം ഞാൻ സഹോദര തുല്യം ആദരിക്കുന്ന പാസ്റ്റർ തേജസ്, അദ്ദേഹത്തോട് ചേർന്ന് ഈ പ്രവർത്തനത്തിൻ്റെ വിവിധ മുഖങ്ങളിൽ ത്യാഗപൂർവം സേവനം ചെയ്യുന്ന ആദരണീയരായ കർത്തദാസന്മാർ, ക്രിസ്തുവിൽ എൻ്റെ മറക്കാൻ കഴിയാത്ത ആത്മബന്ധമുള്ള ലോകപ്രശസ്ത സുവിശേഷ പ്രഭാഷകനായ ഡോക്ടർ ബി വർഗീസ്, മറ്റ് അനുഗ്രഹീതരായ ദൈവത്തിന്മാർ, ഏവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിനാപനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലിരിക്കുന്ന കാഴ്ച അവന്റെ തിരുസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ, അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനവും സ്തുതിസ്തോത്ര യാഗങ്ങളാകുന്ന ആരാധനയാണ്. ഇന്ന് രാത്രി ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന സ്തോത്ര സ്വരത്തോടെ പ്രതികരിക്കുന്ന രാത്രിയാണ്. ഈ രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ദൈവത്തിന്റെ ദിവ്യ പദ്ധതിയുടെ ഭാഗമാണ്. ഈ കോൺഫറൻസിൽ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ തന്നെയും അപ്രതീക്ഷിതമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു പ്രതിസന്ധിക്ക് നടുവിൽ ഈ വേദിയിൽ എനിക്ക് ദൈവവചനവുമായി നിൽക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഓപ്പറേഷന് തൊട്ട് മുൻപ് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ അടുത്ത 6 കരിസ്മാറ്റിക് ശൈലിയിലുള്ള പെന്തക്കോസ്ത് ശൈലിയിലുള്ള ഒരു പ്രസംഗം പ്രതീക്ഷിക്കേണ്ട എന്നായിരുന്നു. ദൈവം അത്ഭുതകരമായി വിടുവിച്ചത് കൊണ്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവഭാഗ്യം നൽകി. കർത്താവിന് സ്തോത്രം. ഇന്നേക്ക് ചില മാസങ്ങൾക്ക് പുറകിൽ ഞാൻ ഒരു ദിവസം പ്രഭാതത്തിൽ പതിവ് പോലെ നടക്കുവാനായിട്ട് ഇറങ്ങിയ സമയം ശാരീരികമായിട്ടുണ്ടായ ചെറിയൊരു അസ്വസ്ഥത ഇൻഡിക്കേറ്റ് ചെയ്തപ്പോൾ അത് കൊറോണറി വെയിലുകളിലുള്ള ബ്ലോക്കാണ് എന്ന് തിരുത്തപ്പെടുത്തുകയും പെട്ടെന്ന് തന്നെ ആൻജിയോഗ്രാം ചെയ്യുകയും ചെയ്തു. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ 3rd രണ്ടാം ആഴ്ചയിൽ ഞാൻ പ്രത്യേക ആൻജിയോഗ്രാമിന് വിധേയമായ ബെഡിൽ കിടക്കുമ്പോൾ ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഡോക്ടറിനോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവിയിൽ ധ്വനിക്കുന്നു. നിങ്ങളുടെ റൈറ്റ് കൊറോണറി വെയിൻ പൂർണ്ണമായും ബ്ലോക്കായിട്ട് 20 വർഷങ്ങളായി. അതിനകത്തൂടെ യാതൊരു വിധത്തിലുള്ള രക്തവും പമ്പ് ചെയ്യുന്നില്ല. അത് പൂർണ്ണമായും രക്തപ്രവാഹമില്ലാതെ കിടക്കുന്നു. നോക്കിക്കൊള്ളുക, നിങ്ങളുടെ ലെഫ്റ്റ് കൊറോണറി വെയിൻ 99% ബ്ലോക്കാണ്. ഇത്രയും ബ്ലോക്കുള്ളവരാണ് ജീവിച്ചിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതും 20 പഴക്കമുള്ള ഇത്ര വലിയ ബ്ലോക്ക്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ കൂടെ കഴിഞ്ഞ 15 പുറകിൽ പ്രകൃതിദത്തമായി പൊട്ടിയിറങ്ങിയ ഒരു വെയിൻ നിങ്ങളുടെ ഹാർട്ടിന് ആവശ്യമായ രക്തം കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ചത് എന്ന് പറഞ്ഞാൽ, പ്രകൃതി നിങ്ങളിൽ ഒരു ബൈപ്പാസ് കഴിഞ്ഞ് 15 മുൻപ് നടത്തിയിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്തുവാനായിരുന്നു കരം അതിന്റെ പുറകിൽ ചലിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രിയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രിയും ജീവിച്ചിരിക്കുന്നു. ദൈവത്തിനെ പ്രാർത്ഥിപ്പാൻ തയ്യാറായ നമ്മുടെ ദൈവം പ്രവർത്തിപ്പാൻ എഴുതുന്നു. ഞാൻ സന്തോഷത്തോടെ ഉദ്ധരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിമേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ ഇവിടേക്ക് പോകും. തിരുസന്നിധി വിട്ട് ഞാൻ ഇവിടേക്ക് ഓടും. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്.
ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമെന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നെയ്ത്തുകാരൻ കൊട്ടമടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ, എന്റെ അമ്മയുടെ ഗർഭഗൃഹത്തിൽ, എന്റെ അമ്മയുടെ ഉദരപിണ്ഡത്തിൽ, എന്റെ അമ്മയുടെ ഉള്ളിൽ എന്നെ മെനഞ്ഞത് മനുഷ്യന്റെ കരമല്ല, നിന്റെ ബലമുള്ള കരമാണ്. മൈക്രോസ്കോപ്പിന് മാത്രം കാണുവാൻ കഴിയത്തക്ക വിധത്തിൽ എന്റെ അമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ ഒരു പൊട്ടായി ഞാൻ പറ്റിപ്പിടിച്ചു വളരുന്ന സമയം, അതെ നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ, എന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും എന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കും ഇടയിൽ ഞാൻ കടന്നു പോകേണ്ട ജീവിതപാതയെ തന്റെ പുസ്തകത്തിൽ എഴുതിയതിനു ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ ഈ പുൽപ്പിറ്റിന്റെ കർത്തൃദാസൻ എന്ന നിലയിൽ വിളിച്ചു പറയട്ടെ, നിനക്കെതിരെ എത്ര പ്രബലമായ പോരാട്ടങ്ങൾ പണം ഉയർത്തിയാലും നിന്റെ ആയുസ്സിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടാത്തോളം നിന്റെ ആയുസ്സിനെ ഇടയ്ക്ക് വെച്ച് കുറയ്ക്കാൻ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരുതൽ കണ്ട് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകണം. ഞാൻ ഒരു വാക്കുകൂടെ എടുത്തു പറയാം, 33 കോടി ദൈവങ്ങൾക്കോ 6,000 കോടി അസുരഗണങ്ങൾക്കോ ഭൂതപ്രേതാദികൾക്കോ കാളിക്കൂളി കാട്ടുവിശാചിക്കൾക്കോ വെച്ചുപൂജകളിലും കുരിയാലകളിലും നേർച്ചക്കാവുകളിലും അമ്പലങ്ങളിലും കുളങ്ങളിലും വ്യാപരിക്കുന്ന സകല ദുർഭൂതങ്ങളും ഒരുപോലെ ഇളകി ഇറങ്ങിയാലും എന്റെ ആയുസ്സിനെ കുറിച്ച് എന്റെ ദൈവം പ്ലാൻ ചെയ്ത കാര്യപരിപാടികളെ മുടിക്കാൻ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന കൃപലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകളാണ് കരുത്തെ കണ്ടിട്ട് സ്തോത്രം ചെയ്തിട്ട് പറ, എന്നെ കുറിച്ച് ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവദിനത്തിന്റെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് എന്റെ ഹൃദയംഗമമായ പ്രത്യേക കൃതജ്ഞത ഈ തരുണത്തെ ഞാൻ പ്രകാശിപ്പിക്കട്ടെ. കർത്താവിന്റെ ദാസൻ വസ്തു തേജസ് ഓർമ്മിച്ചതുപോലെ ഈ പ്രത്യേക ശുശ്രൂഷയിൽ കടന്നു വന്ന് പങ്കെടുക്കാൻ കഴിയും എന്നൊട്ടും വിചാരിച്ചിരുന്നതല്ല ഞാൻ. എന്റെ ആയുസിൽ ഏറ്റെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ പ്രോഗ്രാമുകൾ വിവിധ സ്ഥലങ്ങളിൽ ഡിസൈൻ ചെയ്ത വർഷമാണ് ഈ വർഷം. 100 ഓളം യാത്രികൾ തുടർച്ചയായി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഞാൻ കൺവെൻഷനിൽ പ്രസംഗിച്ച് ഉപസംഹാരത്തിലേക്ക് വരുമ്പോഴാണ് ഈ അപ്രതീക്ഷിതമായ പ്രതിസന്ധി എനിക്കുണ്ടായത്. എന്നാൽ ശാരോൺ ഫാമിലി കോൺഫറൻസിനെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പറേഷന്റെ അടുത്ത ദിവസങ്ങളിൽ ദൈവാത്മാവ് ഇങ്ങനൊരു ആലോചന നൽകി, ദൈവത്തിന് സ്തോത്രം, പല കോൺഫറൻസുകളും നിങ്ങൾ ക്യാൻസൽ ആക്കിയാലും ഈ കോൺഫറൻസിന്റെ സമയം അടുക്കുന്നതിന് മുൻപ് പൂർണ്ണ വിടുതലോടെ ആ വേദിയിൽ നിൽക്കാൻ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. രാത്രി കൃപ ലഭിച്ച ദൈവമൊക്കെ ജീവിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നമുക്കെല്ലാം ചെവിയുണ്ട്, കൊടയോടെ പുറത്തോട്ട് നിൽക്കുകയാ. ഒരു വേള ചെവിയുടെ ഭാഗത്ത് 2 ദ്വാരം മാത്രമേ ഉള്ളായിരുന്നു, ആ സ്ഥാനത്ത് കൊട പുറവും പുറത്തോട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിന്റെ സ്ഥിതി? മഹാഗതികളായിരുന്നേ. അങ്ങനെ ആയിപ്പോയാൽ ഈ വെള്ളെഴുത്തുകാരൻ കണ്ണാടിയുടെ കാല് കൊണ്ട് ഇവിടെ ഉറപ്പിക്കും. കൃപ ലഭിച്ച ദൈവമക്കളെ, ഈ ശരീരത്തിലേക്ക് മൊത്തം നോക്കിയിട്ട് ഇതിന്റെ പുറകിൽ ഡിസൈനർ ഉണ്ടെന്നോർത്ത് സ്തോത്രം ചെയ്യാൻ നമ്മുടെ നാവ് ചലിക്കും. കാരണം കൂടുതൽ ഒന്നും പോകണ്ട, എന്റെ ശരീരത്തെ ഇന്നവരെ നിർത്തിയ ദൈവത്തിന്റെ കരുതൽ ഓർത്താൻ, ഞാൻ സേവിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ, എന്റെ അധരം ചലിക്കാൻ പരപ്രേരണ എനിക്ക് ആവശ്യമില്ല. നാവ് തുറന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കാതിരിക്കുമല്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ജീവിക്കുന്ന ഒരു ദൈവം ഉയരത്തിലില്ലേ? നാം സേവിക്കുന്ന ദൈവമാരാ? അവനെ എതിരേൽപ്പാൻ ഒരുങ്ങുന്ന രംഗം ഈ രാത്രി സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ഈ വിഷയം സംബന്ധിച്ച് വിവിധ വശങ്ങൾ നമുക്ക് മുൻപിൽ ചർച്ച ചെയ്യണം. ചില മിനിറ്റുകൾ കൊണ്ട് ഈ സന്ദേശം ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാം. എങ്കിലും നാം സേവിക്കുന്ന ദൈവം ആരാണെന്നൊരു ബോധ്യം ഈ രാത്രി നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് വേണം ഭവനങ്ങളിലേക്ക് മടങ്ങാൻ. നമുക്കറിയാം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-18 2 വാക്യങ്ങളിൽ ദൈവത്തെ എതിരേൽപ്പാൻ ജനത്തെ മോശ പുറപ്പെടുവിച്ച രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ അതേ 17-18 2 വാക്യങ്ങൾ. സഹോദരനെ, നിന്റെ ഹൃദയത്തിൽ ദേഷിക്കുന്നത് മതിയല്ലോ. ദൈവത്തെ എതിരേൽപ്പാൻ, സമയം ചുരുക്കം കൊണ്ട് വേ, ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തുനിന്ന് പുറപ്പെടുവിച്ചു. അടുത്ത വാക്യം, പർവ്വതത്തിന്റെ അടിവാരത്ത്
പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നും ഇന്ന് രാത്രിയെ കരമെന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. നാം സേവിക്കുന്ന ദൈവം ആരാണെന്നൊരു ചിന്ത ഈ രാത്രി ഭരിച്ചു വേണം എഴുന്നേൽക്കാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നാം സേവിക്കുന്ന ദൈവമാര്, നിങ്ങൾ ഇന്ന് രാത്രി നോക്കുക, ദൈവത്തെ എതിരേൽക്കാൻ മോശ ജനത്തെ പുറപ്പെടുവിക്കുന്ന രംഗം. ദൈവം ഒരു ദിവസം പർവ്വതത്തിന് മുകളിലേക്ക് ഒന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. നാം ആരാധിക്കുന്ന മഹാദൈവം പർവ്വതത്തിന് മുകളിലേക്ക് ഒന്ന് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ദൈവാത്മാവ് മോശയോട് പറഞ്ഞു, 3 ദിവസം വസ്ത്രം അലക്കി ഭംഗിയായി കാത്തിരിക്കണം. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന കടവോലമായി ുമ്പോൾ 3 ദിവസം അതിപ്രഭാത വേളയിൽ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് ദൈവത്തെ എതിരേൽപ്പാൻ പുറപ്പെടുവിക്കുകയാണ്. കാഹളനാദം ഉറച്ചുറച്ചു വന്നപ്പോൾ യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങി. പർവ്വതം ഏറ്റം കുലുങ്ങി പെരിഞ്ചൂളയിലെ പുക പോലെ പുക പൊങ്ങിയ സ്ഥലയിൽ മോശ നിന്ന് ഭയത്തോടെ വിളിച്ചു പറയും, അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നു. ഈ ഭയങ്കര തീയിൽ വെളിപ്പെട്ടിരിക്കുന്ന ആരെന്നറിയാമോ? ഇത് സാധാരണക്കാരനല്ല, മെഴുകുതിരിക്കാലിന്റെ പുറകിൽ സന്തോഷിക്കുന്ന ദൈവമല്ല നാം ആരാധിക്കുന്ന ദൈവം. വെളിച്ചെണ്ണത്തിരിയുടെ പുറകിൽ ഇരുന്ന് ആനന്ദിക്കുന്ന ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം. അവൻ മഹാദൈവമാണ്, അവൻ തീയാണ്. അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്ന് രാത്രി എന്റെ മുൻപിൽ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമൊക്കെ കണ്ണുയർത്തിയെന്ന് നോക്ക്, ആ ദൈവം ഇറങ്ങുകയാണ്. മെഴുകുതിരിക്കാലുകൾക്ക് പുറകിലല്ല, ഒരു പർവ്വതത്തിന് മുകളിൽ അത് കത്തിക്കാളത്തക്ക വിധത്തിൽ നമ്മൾ ദൈവം ഇറങ്ങുകയാണ്. ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവമാരെന്ന് തിരിച്ചറിയട്ടെ. പർവ്വതത്തിന് മുകളിലേക്ക് ഒരിക്കൽ മോശ ഒന്ന് നടന്ന് കയറിയ വേളയിൽ ഒരു വിചിത്ര കാഴ്ച തന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ആ കാഴ്ച ഒരു മുൾപടർപ്പ് നിന്ന് കത്തുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപടർപ്പിനകത്തു നിന്നും മോശ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ശബ്ദം മുഴങ്ങി കേൾക്കുന്നു, മോശേ മോശേ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക, നിന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുക. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. അവരെ രക്ഷിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം ഇറങ്ങുകയാ. നാം സേവിക്കുന്ന ദൈവമാരാ, തീക്കകത്ത് മുൾപടർപ്പിന് നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവം. മുൾപടർപ്പിനെ കത്തിച്ച് ചാമ്പലാക്കുന്ന തീയല്ല ഇത്, മുൾപടർപ്പിനെ ചുറ്റി പരിപാലിക്കുന്ന തീയാണ്. ഇതിന്റെ പുറകിൽ ഒരു സന്ദേശമുണ്ട്. ഈജിപ്തിലെ ദേവന്മാർ എത്ര പ്രബലരാണെങ്കിലും അവരെത്ര ശക്തരാണെങ്കിലും അവരുടെ മന്ത്രവാദികളുടെ വടിക്ക് പാമ്പാകാൻ ശക്തിയുണ്ടെങ്കിലും അവിടുത്തെ ക്ഷുദ്രപ്രയോഗം എത്ര പ്രബലമാണെങ്കിലും ഞാൻ ഒന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ എന്റെ ജനത്തെ നാളുകളായി വാഴുന്ന വാഴ്ചാ ശക്തിയെ ബന്ധിക്കാൻ എന്റെ കരം ഈജിപ്തിന്റെ മേൽ ചലിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലി, നാം സേവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അവന്റെ തീവ്ര സ്വഭാവത്തോടെ ഇറങ്ങിയാൽ അതിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഗവൺമെന്റിനും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് കണ്ണുയർത്തി നോക്ക്. നാം ആരാധിക്കുന്ന ദൈവം ഈ രാത്രി നമുക്ക് വേണ്ടി ഇറങ്ങിയാൽ അവന്റെ കൺമുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ഗവൺമെന്റും ഇല്ല, ഒരു സർക്കാരിന്റെയും കൈകളിൽ നിൽക്കില്ല. എന്റെ ദൈവം മുഴുപ്രതാപത്തോടെ ഇറങ്ങിയാൽ അതിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. സ്തോത്രം. ഈജിപ്റ്റ് നാളുകളായി ദൈവജനത്തെ വാണുകൊണ്ടിരിക്കുന്നു. ഈജിപ്റ്റിന്റെ ആധിപത്യത്തെ ഉടച്ചു തകർത്ത് ദൈവജനത്തെ വിടുവിപ്പാൻ എന്റെ ദൈവം തീക്കകത്തുനിന്ന് ഇറങ്ങി വരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പർവ്വതത്തിന് മുകളിൽ മുൾപടർപ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയത്. ഹോരേബിലേക്ക് നോക്കിയാൽ അവിടെയും നമ്മുടെ ദൈവം ഇറങ്ങുകയാണ്. എങ്ങനെയാ ഇറങ്ങുന്നത്? മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം എന്നിവയിൽ കത്തിക്കാളുന്ന തീയിൽ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവം ഒരു പർവ്വതത്തിന് മുകളിൽ മോശയ്ക്ക് വേണ്ടി തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ നാം സേവിക്കുന്ന ദൈവമാരാ? ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിന്റെ ഒരു കോണിൽ ദൈവത്തിന് സ്തോത്രം കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങുന്ന ഒരു പൊട്ടൻ മുതുക്കൻ അപ്പച്ചനെ അല്ല കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആരാധിക്കുന്നത്. നിന്റെ വേദനയുടെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നടപടിയെടുക്കാൻ പ്രതാപത്തോടെ ഇറങ്ങി വരാൻ കഴിവുള്ള ദൈവമാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒന്ന് കണ്ണുയർത്തി നോക്കുക. നാം സേവിക്കുന്നത് സാധാരണക്കാരനെയല്ല, മുഴങ്കാൽ മടക്കുന്ന നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ കഴിവുള്ള ദൈവമാണ് നീ സേവിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രത്യേക സ്ഥലത്ത് കേബാർ നദിയുടെ തീരത്ത് ഒരു കർത്തൃദാസൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വടക്കു നിന്നൊരു മേഘവും പാളി കത്തുന്ന തീയും വരുന്നു. അവിടെ നിന്നല്ലോ ദൈവസാന്നിധ്യം വന്നത്. അതിൽ ചക്രങ്ങളുടെ ഒരു
ഒരു കാഴ്ച കാണുന്നു. അതിന് മീതെ ഒരു തീയുടെ ദർശനം, അതിനകത്ത് ഒരു തീക്കൊത്ത പുരുഷരൂപം. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് കണ്ടിട്ട് ഞാൻ കവിളു വീണു. ഇങ്ങനെയാകുന്നു യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നാം ആരാധിക്കുന്ന ദൈവമാര ആളത്വത്തോടെ പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയത്തിന് നടുവിൽ നടപടിയെടുക്കാൻ നീ മുട്ടുമടക്കുന്ന മേഖലയിൽ ഇറങ്ങാൻ കഴിവുള്ള ദൈവമാണ് ഈ രാത്രി നീ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവം. കർത്താവിന് സ്തോത്രം. ഇനി ഞാൻ എന്റെ വാക്ക് ചോദിക്കട്ടെ. നമ്മുടെ കർത്താവാര, നമ്മുടെ കർത്താവാര വിശുദ്ധ വേദപുസ്തകത്തിലേക്കൊന്ന് ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ നാം സേവിക്കുന്ന കർത്താവാരാണെന്ന് മനസ്സിലാവും. ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ പ്രവാചകൻ 21 ദിവസം പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിന്റെ അറുതികളിൽ നടക്കുന്ന അതിശക്തമായ ഒരു പോരാട്ടത്തിൽ ഒരു ദൂതരൂപം പ്രത്യക്ഷമായ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുഖം മിന്നൽ പ്രകാശം പോലെ, ദേഹം ഗോമേതകം പോലെ, കൈകാലുകൾ മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ, കണ്ണുകൾ തീപ്പന്തം പോലെ, ഉപാസ്തങ്ങം കൊണ്ട് കച്ച കെട്ടിയ ഒരു പുരുഷരൂപം എന്ന് രാത്രി പറയട്ടെ. ഈ രൂപത്തെ നിങ്ങളൊന്ന് ശരിക്കും പരിശോധിച്ചാൽ വെളിപ്പാട് പുസ്തകം 1 കാണുന്ന ആ തേജോ രൂപിയുടെ രൂപവുമായി വളരെ സാദൃശ്യമുണ്ട്. ചുരുക്കി ഞാൻ എന്ന് പറയാം, തന്റെ ജടാവതാരത്തിന്റെ 6 പുറകിൽ അദൃശ്യ ശക്തികളോട് പടപൊരുതാൻ നാം സേവിക്കുന്ന കർത്താവ് ഇറങ്ങുന്ന കാഴ്ചയാണ് ഒരു വചന പഠിതാവിന് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. 9200 അടി പൊക്കമുള്ള മഞ്ഞ് പെയ്യുന്ന ഹർമോൻ പർവ്വതത്തിൽ നമ്മുടെ കർത്താവ് ഒരിക്കൽ ഇറങ്ങിയപ്പോൾ എങ്ങനെ ഇറങ്ങി? അവന്റെ വസ്ത്രം ഒരലക്കുകാരനും അലക്കിയായി വെടുക്കാത്ത വിധത്തിൽ വെണ്മയായി തീ രൂപത്തിലേക്ക് ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഡമസ്കോസിന്റെ പടിവാതുക്കൽ തേജസിന്റെ കത്തുന്ന തീയിൽ നമ്മുടെ കർത്താവ് ഒരിക്കൽ ഇറങ്ങിയില്ലേ? എങ്ങനെ ഇറങ്ങിയത്? നട്ടുച്ച നേരത്ത് സൂര്യന്റെ പ്രഭയെ കവിയുന്ന പ്രകാശധാരയിൽ മുങ്ങിക്കുളിച്ച പുരുഷ രൂപമായി നമ്മുടെ കർത്താവ് ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് ഇറങ്ങിയാൽ തീയായിട്ടിറങ്ങും, പിതാവ് ഇറങ്ങിയാൽ തീയായിട്ടിറങ്ങും. ഇനി ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, എന്നിലും നിന്നിലും വ്യാപരിക്കുന്നത് ദൈവാത്മാവാണെങ്കിൽ അത് വിശ്വസിക്കുന്ന ദൈവവൈദ്യരെ, എന്റെ പിതാവിന്റെ ആളത്വത്തിൽ തീയുടെ വ്യാപാരം ഉണ്ടെങ്കിൽ, പുത്രന്റെ ആളത്വത്തിൽ തീയുടെ വ്യാപാരം ഉണ്ടെങ്കിൽ, സെഹിയോൻ മാളിക മുറിയിൽ കാത്തിരുന്ന ദൈവജനത്തിന്റെ മേൽ ഒരുവൻ ഇറങ്ങി. എങ്ങനെയാണെന്ന് അറിയാമോ? മെഴുകുതിരി പിടിച്ചുകൊടുത്തുകൊണ്ടല്ല, വെളിച്ചം കാണിച്ചുകൊണ്ടല്ല, അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ കൊണ്ട് ഒരു തീരൂപത്തിൽ ഒരാൾ ഇറങ്ങുകയാണ്. ഈ രാത്രി എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവ് ഏതാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം. ഒന്ന് കൈയടിച്ച് എഴുന്നേൽക്കുകയല്ല, കേവലം ഒരു അന്യഭാഷ പറയുകയല്ല, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രപഞ്ച ചക്രവർത്തിയാണ്, ഈ അഖിലാണ്ട കർത്താവിനെയാണ് ഞാൻ എതിരേൽക്കാൻ തുടങ്ങുന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കണ്ണുകൾ ഇന്ന് രാത്രി ഉയർത്തിയിട്ട് ഈ ആത്മവ്യാപാരത്തിനായി കേൾപ്പിച്ചു കൊടുക്ക്. മറക്കാൻ കഴിയാത്തൊരു ദൈവസാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്നെ പൊതിയേണ്ടതിന് ഈ ഹോളിനകത്തെ കിറക്കുവാൻ അവന്റെ കരവി രാത്രി നമുക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാണ്. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈദ്യനെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആത്മാവിൽ നിന്ന് കണ്ടു തുടങ്ങിക്കേ. ദൈവത്തിന്റെ സ്തോത്രം. ഹോരേബിൽ വെളിപ്പെട്ട തീയുടെ വ്യാപാരം, സീനായിൽ മൂടിയിറങ്ങിയ തീയുടെ വ്യാപാരം, കേബാർ നദീതീരം ഇറങ്ങിയ തീയുടെ വ്യാപാരം, ദമസ്കോസിന്റെ പടിവാതിൽ ഇറങ്ങിയ തീയുടെ ആളത്വം, മറുയൂപ്പ് മലയിൽ വെളിപ്പെട്ട തീയുടെ വ്യാപാരം, പത്മോസിൽ ഇറങ്ങിയ തീയുടെ വ്യാപാരം, സെഹിയോൻ മാളിക മുറിയിൽ ഇറങ്ങിയ തീയുടെ വ്യാപാരം. നാം സേവിക്കുന്ന ദൈവ സാധാരണക്കാരനല്ല. മനുഷ്യന്റെ കണ്ണുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്ര ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് നോക്കിയാൽ ഇതിന് നടുവിൽ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ കരവി രാത്രിയുടെ ചലിക്കുകയാണ്. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ തലമുറകളോട് നാളുകളായി പടപൊരുതി വാഗ്ദത്തങ്ങളെ ജയിക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തകർക്കുമാർ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി തീയായിട്ട് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ ഇതിനെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഒരത്തക്ക വിധം അവന്റെ കരം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ രാത്രി കൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. ഹോരേബിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിന്റെ തീ രൂപത്തിന് മുന്നിൽ ഈജിപ്ഷ്യൻ വ്യാപാര ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദ്യരെ, ഇന്നലെ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് മുന്നിൽ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ആത്മമണ്ഡലം ചലിക്കുകയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ആത്മാവിൽ പറയട്ടെ, ഇത് സാധാരണ രാത്രിയല്ല, ഇത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഇവിടെയും ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളോട് പറയട്ടെ, മഹാദൈവ വിതരണത്തിറങ്ങുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ രാത്രിയിൽ ഹോളിനകത്ത് സ്തോത്രം.
മാതൃത്വം ജാഗരിക്കുവാൻ നമ്മുടെ നാവുകളെ വിട്ടുകൊടുക്കുന്ന യാത്രയാകട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ദൈവപ്രവർത്തികൾ നടക്കുന്ന യാത്രയാ. അടുത്ത ദിവസം ഇതിന്റെ ബാക്കിയൊക്കെ ഞാൻ വിശദീകരിക്കാം. എന്നാൽ എന്നോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉൾപ്രേരണയിൽ വിളിച്ചു പറയുന്നു, അത്ഭുതങ്ങളുടെ ദൈവം ഈ യാത്രയിലൂടെ ജീവിക്കുന്നു. അവന്റെ കരങ്ങ് യാത്രയിലൂടെ ചലിച്ചാൽ, അവന്റെ കരത്തിന്റെ പ്രവർത്തി ഇന്ന് യാത്രയിലൂടെ നടന്നാൽ, നീ ഭാരത്തോടെ ഈ ആലയത്തിൽ കടന്നുവന്ന് വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആരോടും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന്റെ കരവിന്ന് യാത്ര ഉയർന്നാൽ ചില ദൈവ പ്രവർത്തികൾ കാണുമെന്ന് മാത്രമല്ല, മടങ്ങി ചെല്ലുന്നതിന് മുൻപ് ചില വിടുതലിന്റെ വീട്ടിൽ വെളിപ്പെടുത്താൻ അവന്റെ കരവ് യാത്രയിലൂടെ ഉയരുക തിരിച്ചറിയുന്ന ദൈവ കരത്തിൽ യാത്രയിലൂടെയുണ്ട്. ഞാൻ ഈ യാത്ര പറയട്ടെ, നാം സേവിക്കുന്ന ദൈവമാരെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി ഉയർന്നാൽ എനിക്കെതിരെ ഡേറ്റ് ഇട്ട് മാറ്റിവെച്ചിരിക്കുന്ന മുഴുവൻ കഴുകുമരത്തെയും രാജ്യരഥമാക്കാൻ കഴിവുള്ള നാഥന്റെ കരം എന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ നാവ് തുറന്ന് സ്തോത്രം ചെയ്യുന്നതിൽ മടിക്കരുത്. എന്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കഴുകുമരം ഒരുക്കി ഒരുക്കും പരിശോധിച്ച് ഓഫീസിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ അവൻ ഓർത്തില്ല ഇതിന്റെ പുറകിൽ മഹാദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുമെന്ന്. നാട്ടുകാർ വന്ന് മൊർദ്ദേഖായിയോട് പറഞ്ഞു കാണും, മൊർദ്ദേഖായി നിനക്ക് വേണ്ടിയുള്ള കഴുകുമരം തയ്യാറായി കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്ന കൃപ നൽകി നിൽക്കുന്ന ദൈവമൈതലേ, ജീവിതത്തിന്റെ നെടുവീർപ്പുകൾ പലതും മനസ്സിൽ നിന്ന് ഉയരുന്ന ഈ രാത്രി മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത വേദനകൾ അകത്തൊതുക്കിക്കൊണ്ട് വാക്കുകളേക്കാൾ നെടുവീർപ്പുകൾ ഉയർത്തി ഈ രാത്രി നീ കടന്നു വന്നിരിക്കുമ്പോൾ നിന്നെ നോക്കുന്ന പ്രതിയോഗി നിന്റെ കുലക്കയർ ഒരുക്കി വെച്ച് ഡേറ്റും തീരുമാനിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിലും എന്റെ ദൈവത്തിന്റെ കരം അതിന്റെ പുറകിൽ ചലിച്ചാൽ ചില ദൈവപ്രവർത്തികൾ നീ നേരിട്ട് കാണും. അടുത്ത ദിവസം ഒരു രാജ്യരഥം അതുവഴി ഉരുണ്ടു നീങ്ങുന്നു. നാട്ടുകാർ പ്രതികളെ, നാട്ടുകാർ ഒരിക്കലം കഴുകുമരത്തിന് നേരെയും മറ്റേ കരം രാജരഥത്തിന് നേരെയും ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു കാണും, എങ്ങനെ ഒരു രാത്രി കൊണ്ട് ഈ കഴുകുമരം ഈ രാജരഥമായി, എങ്ങനെ ഒരു രാത്രി കൊണ്ട് ഈ കഴുകുമരം ഈ രാജരഥമായി. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ച ദൈവമൈതലേ, നിന്റെ വേദനയുടെ കണ്ണുനീർത്തുള്ളികൾ ദൈവസന്നിധിയിൽ ഇറ്റിറ്റു വീഴ്ത്തി അവനെ കാത്തിരുന്നാൽ നിനക്കെതിരെ എഴുതി വെച്ചിരിക്കുന്ന കഴുകുമരത്തെ രാജരഥമാക്കാൻ കഴിവുള്ളവന്റെ കരം ഈ രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. അത് നാളെ രാത്രിയല്ല, നിനക്ക് വേണ്ടി ഇന്ന് യാത്ര ചെയ്യുവാൻ അവന്റെ കരം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രകൃതികളുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയണം, ചില സംഭവങ്ങൾ ഈ മണ്ണിൽ വരുവാൻ തുടങ്ങുന്നു, ചില ദുരന്തങ്ങളുടെ കൂടിപ്പെയ്ത്ത് ഈ തലമുറ കാണാൻ തുടങ്ങുന്നു. ഈ പുൾപിറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ ദൈവം ഉയരത്തിൽ കാര്യങ്ങളെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്രീന, റീത്ത, വിൽമ കൊടുങ്കാറ്റുകൾ ഈ മണ്ണിൽ ചുഴറ്റിയടിച്ചപ്പോൾ അതിന്റെ പുറകിൽ എങ്കിലും നിങ്ങൾ എങ്ങനേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നാണ് ദൈവത്തിന്റെ ദൂതെങ്കിൽ, അമേരിക്കയുടെ മണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ നടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് നൽകുന്ന മുന്നറിയിപ്പാണ് ഈ ആലോചന എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി മനസ്സിലാകട്ടെ. നിലവിളിച്ച് കരയാൻ ദൈവം ചിലരെ ഇതിനകത്ത് അന്വേഷിക്കുകയാണ്. ഒരു നിമിഷം അത് എഴുന്നേറ്റാട്ടെ, സമയമുണ്ടല്ലോ. അടുത്ത ദിവസങ്ങൾ ആ കരം ദൈവസഞ്ചയിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ, ശബ്ദം ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, ഒരു വായ് പോലും അടഞ്ഞിരിക്കാതെ ശബ്ദം ഉയർത്തി കർത്തൃസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. എന്റെ നാവിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, എന്റെ നാവിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം മുൻപിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടതിനെ പറയാം. കർത്താവിന്റെ സ്തോത്രം.
ആമോസ് ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ശക്തമായി ആമോസ് പറയും, ആരാണ് ഈ ആലോചന പറയുന്നതെന്ന് അറിയാമോ? കർത്താവിന് സ്തോത്രം. ആമോസ് പറയുകയാണ്, പർവ്വതങ്ങളെ സൃഷ്ടിക്കുകയും എന്ന് പറഞ്ഞാൽ ഭൂഗർഭ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ ഇന്റർലോക്കായി ഉയരുന്ന വേളയിൽ ഉണ്ടാകുന്ന ആ പർവ്വതത്തിന്റെ സൃഷ്ടിക്ക് പുറകിൽ ചലിക്കുന്ന ആ കരം പർവ്വതങ്ങളെ സൃഷ്ടിക്കുകയും കാറ്റിനെ നിർമ്മിക്കുകയും ആകാശത്തിന്റെ അറുതികളിൽ നിന്ന് സൂപ്പർ സൈക്ലോൺ ഇറങ്ങി വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഹൃദയാലോചനകളെ അവനോട് പങ്കുവയ്ക്കുകയും ഭൂമിയുടെ ഉന്നതികളുടെ മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ യഹോവയാകുന്നു അവന്റെ നാമമെങ്കിൽ. ഞാൻ അവസാനിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക, ഭൂഗർഭ ടെക്ടോണിക് പ്ലേറ്റുകളെ ഭൂകമ്പത്തിന്റെ ഇന്റർലോക്കിൽ ഒരു ശക്തി പുറപ്പെടുവിച്ച് ഒരു സമൂഹത്തെ തുടച്ചു മാറ്റണമെങ്കിൽ എന്റെ ദൈവത്തിന്റെ കാര്യം അനുവദിക്കണം. ഈ ആകാശത്തിലെ സൈക്ലോൺ കൊടുങ്കാറ്റ് ഈ അന്തരീക്ഷത്തിൽ പാഞ്ഞിറങ്ങി ഒരുപറ്റം ആളുകളെ നക്കി തുടയ്ക്കണമെങ്കിൽ ആ കാര്യം അനുവദിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രകൃതി ദുരന്തത്തിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഈ ആലോചനയ്ക്ക് മുൻപിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയിലെ മണ്ണിൽ എന്ത് നടക്കാൻ തുടങ്ങുന്നത് അറിയില്ലെങ്കിലും ഈ ആലോചന കോൺഫറൻസുകളിൽ മുഴങ്ങുന്നതിന്റെ പുറകിൽ എന്തോ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ആ കരം ഒന്ന് ഉയർത്തി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഭിഷിക്തന്മാരി രാത്രി പ്രാർത്ഥനയിൽ ജാഗരിക്കട്ടെ, അഭിഷിക്തന്മാരി രാത്രി പ്രാർത്ഥനയിൽ ജാഗരിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി കാണുന്നു സ്വർഗം ഈ ഹോളിന് മുകളിൽ തുറന്നു നിൽക്കുകയാണ്. ദൈവപുത്രന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഉയരുകയാണ്. അനുദമിക്കുവാൻ കരയുവാൻ ചില വ്യക്തികളെ ദൈവാത്മാ വിളിക്കുന്നു. എന്റെ ആയുസ്സിനെ കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന പദ്ധതി ഈ രാത്രി ഞാൻ മടങ്ങി വരുന്ന കർത്താവേ, ന്യായവിധിയുടെ കൂടിപ്പേ തീ മണ്ണിൽ വീഴുന്നതിന് മുൻപ് അങ്ങയെതിരേൽപ്പാൻ ഞാൻ വ്യക്തിപരമായി എന്നെ ഒരുക്കുന്ന കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ വായി തുറന്ന ദൈവസന്നിധിയിലെ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയർത്തി ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒരു സാധാരണ നിലയിലല്ല, ന്യായവിധിയുടെ മുന്നറിയിപ്പായി ദൈവാത്മാവ് പറയുന്നു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളാം. ആ കരം ഒരു നിമിഷം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച ഒരു നിമിഷം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച മനുഷ്യൻ മുഖം അറിയുമ്പോൾ അകവും മുഖവും ഒരുപോലെ അറിയുന്ന കർത്താവിന്റെ കൺമുൻപിൽ എന്റെ ജീവിതത്തെ ഞാൻ സമ്പൂർണമായി സമർപ്പിക്കുന്നു. എന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇന്ന് രാത്രിയിൽ വ്യക്തിപരമായി ഞാൻ എന്നെ ഒരുക്കുന്നു. കർത്താവെ, എന്റെ ആയുസ്സിന്റെ ദിനങ്ങൾ തീരുന്നതിന് മുൻപ് അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ ഞാൻ എന്നെ വ്യക്തിപരമായി സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ദൂതന് മുൻപിൽ എനിക്ക് പ്രാർത്ഥന വേണം. ദൈവദാസ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ആഗ്രഹിക്കുന്നവർ വലത് കരങ്ങൾ ദൈവസ്ഥലത്ത് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ രാത്രി എനിക്ക് പ്രാർത്ഥന വേണം, എനിക്ക് പ്രാർത്ഥന വേണം, എനിക്ക് പ്രാർത്ഥന വേണമെന്ന് കൊതിക്കുന്നവരുടെ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. വലിയൊരു മുന്നറിയിപ്പാണ് ഈ സന്ദേശം, അതും ഒരു ഭയ മുന്നറിയിപ്പ്. ദൈവാത്മാവ് പറയുന്നു, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല, അതുകൊണ്ട് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നു. അമേരിക്കയുടെ മണ്ണിൽ ഈ ദൂത് മുഴങ്ങുന്നതിന് പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ കരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പ്രിയ കർത്താവേ, ഒരു തലമുറ പാപത്തിലേക്ക് ഒഴുകുമ്പോൾ തിരുത്തൽ ശക്തിയായി നിൽക്കുവാൻ നിന്റെ ജനത്തെ നീ കണ്ടതുകൊണ്ട് സ്തോത്രം. ഈ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. ദൈവത്തെ എതിരേൽപ്പാൻ ഈ ദിവസങ്ങളിൽ ഒരുങ്ങേണ്ടതിന് തങ്ങളെ തന്നെ സമർപ്പിക്കേണ്ടതിന് കരങ്ങൾ ഉയർത്തി ഈ പ്രിയപ്പെട്ടവരുടെ പേര് ദ്രവത്വമില്ലാത്ത തേജസ്സിന്റെ കരം ഇറങ്ങിപ്പിടിക്കണമെന്ന് ദൈവാത്മാവ് ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കാം. നാളുകളിൽ അടുത്ത സമയങ്ങളിൽ ഈ സന്ദേശം നമുക്ക് തുടർന്ന് ചിന്തിക്കാം.
അവസരം ഒരുക്കി പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.